നടിയ ആക്രമിച്ച കേസ് ഉയർന്നു വന്നപ്പോൾ മുതൽക്ക് തന്നെ മാഡത്തിന്റെ പേരും ചർച്ചകളിൽ നിറഞ്ഞതാണ്. ഈ കേസിൽ ഉയർന്നു കേൾക്കുന്ന മാഡം എന്ന വ്യക്തി ദിലീപിന് ഏറ്റവും പ്രിയപ്പെട്ട ആളായിരിക്കുമെന്ന് സംവിധായകൻ ബാലചന്ദ്രകുമാർ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. മാഡം എന്ന വ്യക്തിയെക്കുറിച്ച് തുമ്പുണ്ടാക്കാൻ ഇപ്പോഴും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. മാഡം എന്നുള്ള പേര് പൾസർ സുനിയാണ് ആദ്യം ഉന്നയിച്ചത്. ഒരു പെണ്ണിന് വേണ്ടിയാണ് ഇത് സംഭവിച്ചതെന്ന് ദിലീപ് പറയുമ്പോൾ മാഡമുണ്ടെന്ന് ഞാനും വിശ്വസിച്ചു. അത് ദിലീപിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ദിലീപിന് ഏറ്റവും അടുപ്പമുള്ള ഒരു സ്ത്രീ ആയിരിക്കണം. അവർ ജയിലിൽ പോകരുതെന്ന് ദിലീപ് ആഗ്രഹിക്കുന്നുണ്ടെന്ന് ദിലീപിന്റെ വീട്ടിലെ സംസാരത്തിൽ നിന്നാണ് മാഡം എന്നൊരു വ്യക്തിയുടെ സാന്നിധ്യം തനിക്ക് തോന്നിയതെന്നുമാണ് ബാലചന്ദ്രകുമാർ പറഞ്ഞത്. കേസിന്റെ വിചാരണ പുനരാരംഭിക്കുന്ന ഈ വേളയിൽ മാഡം വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ്. ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ നടി ആക്രമിക്കപ്പെട്ട കേസിനെ കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ്. കേസിലെ മാഡത്തെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. പൾസർ സുനി ജാമ്യമെടുക്കാനുള്ള ശ്രമത്തിനിടെ തന്നെ രണ്ടു പേർ വന്ന് കണ്ടിരുന്നുവെന്നും മാഡം പറഞ്ഞിട്ടാണ് സാറിനെ വന്ന് കാണുന്നതെന്നും പറഞ്ഞിരുന്നുവെന്നും തന്റെ മുന്നിൽ വെച്ച് മാഡത്തെ ഫോൺ ചെയ്തിരുന്നുവെന്നും അഭിഭാഷകൻ പറയുന്നു. അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണന്റെ വാക്കുകൾ ഇങ്ങനെ: വർഷങ്ങൾക്ക് ശേഷമാണ് ബാലചന്ദ്രകുമാർ എന്ന വ്യക്തി രംഗത്തെത്തുന്നത്. ഇയാളിൽ നിന്നും ചില കാര്യങ്ങൾ പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചുവെന്നാണ് കരുതുന്നത്. ഇതിൽ മറ്റൊരു പ്രതിയുമുണ്ടാകാം. മാഡം എന്ന് പറഞ്ഞ ആളെ കുറിച്ച് അന്വേഷണം നടത്തിയപ്പോൾ പോലീസ് പറയുന്നത് അത് പൾസർ സുനിയുടെ സാങ്കല്പിക കഥാപാത്രം മാത്രമാണെന്നാണ്. എന്നാൽ അത് അങ്ങനെയല്ല. പൾസർ സുനിയെ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപായിരുന്നു തന്റെ മാവേലിക്കരയിലെ ഓഫീസിൽ രണ്ടുപേർ എത്തുന്നത്. അവരുടെ പേര് തനിക്ക് കൃത്യമായി ഓർമ്മയില്ല. അതൊരു സാങ്കല്പിക കഥാപാത്രമാണെങ്കിൽ അറസ്റ്റ് ചെയ്യും മുൻപ് അവർ ഇത്തരത്തിലൊരു കാര്യം വന്ന് എന്നോട് പറയേണ്ടതില്ല. മാഡം ആരാണെന്നോ എന്താണെന്നോ അറിയില്ല. അത് പോലീസ് കണ്ട് പിടിക്കേണ്ട കാര്യമാണ്. പൾസർ സുനി ഒളിവിൽ കഴിഞ്ഞിരുന്ന സമയത്താണ് രണ്ടുപേർ എന്നെ കാണാനെത്തിയത്. എറണാകുളത്ത് നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു. ജാമ്യമെടുത്ത് തരണമെന്നും പറഞ്ഞു. പൾസർ സുനി എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ അടുത്ത് തന്നെയുണ്ടെന്നാണ് പറഞ്ഞത്. എവിടെയാണെന്നുള്ളത് കറക്റ്റ് പറഞ്ഞില്ല. ഫീസിന്റെ കാര്യങ്ങളും നിയമവശങ്ങളും എല്ലാം ചോദിച്ചു. എറണാകുളത്ത് പോയി സറണ്ടർ ചെയ്യാൻ പറ്റില്ല. മാവേലിക്കര കോടതിയിൽ സറണ്ടർ ചെയ്തിട്ട് എറണാകുളത്ത് നിന്ന് അവർ വന്നുകൊണ്ട് പോയിക്കോളുമെന്ന് പറഞ്ഞു. മുടി പുറകിലോട്ട് കെട്ടിയ ഒരാൾ ഉണ്ടായിരുന്നു അക്കൂട്ടത്തിൽ. അയാൾ കുറച്ചങ്ങോട്ട് മാറി നിന്ന് എന്തോ തമിഴിൽ ഫോണിൽ സംസാരിച്ചു. മാഡം പറഞ്ഞിട്ടാണ് സാറിനെ വന്ന് കാണുന്നതെന്നും സുനിക്ക് വേണ്ട ജാമ്യകാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നും പറഞ്ഞിരുന്നു. സറണ്ടർ ചെയ്യാൻ ഉച്ചയ്ക്ക് ശേഷം വരാനാണ് പറഞ്ഞിരുന്നത്. അവരുടെ ഫോൺ നമ്പർ ഒന്നും തന്നിരുന്നില്ല. പിന്നീട് ഞാൻ കാണുന്നത് പൾസർ സുനിയെ കോടതി വളപ്പിലിട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നതാണ്. അന്വേഷണ ഉദ്യോഗസ്ഥൻ പൗലോസ് വളരെ നല്ല ഉദ്യോഗസ്ഥനാണ്. ഈ കാര്യത്തിൽ അദ്ദേഹം കൂടുതലായി ഒന്നും എന്നോട് ചോദിച്ചില്ല. ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഒരുപക്ഷെ ഇവർ രണ്ടുപേരെയും കണ്ടുപിടിച്ചിരുന്നുവെങ്കിൽ ആ മുടി വളർത്തിയാൾ മാഡം ആരാണെന്ന് പറഞ്ഞേനെ. മാഡം കേരളത്തിലുള്ള ആളല്ല. യാദൃശികമായാണ് പൾസർ സുനിയുടെ അമ്മ തന്നെ ഫോൺ ചെയ്യുന്നത്. കേസിന്റെ കാര്യത്തിൽ സാറിന്റെ കുറച്ച് നിയമോപദേശങ്ങൾ വേണമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ആളൂരല്ലേ വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ആളൂർ പോയി എന്ന് പറഞ്ഞു. ഇപ്പോൾ വേറെ വക്കീലാണ്. സാറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സെറ്റിൽമെന്റ് ആക്കാൻ കഴിയും. സാറിനെ വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ അടുത്ത ദിവസം വിളിച്ചിരുന്നു. ഞാൻ വക്കാലത്ത് വന്നിടാമെന്നും പറഞ്ഞു. ഈ രണ്ട് കോളുകൾ മാത്രമേ അവർ വിളിച്ചുള്ളൂ. ഡയറക്റ്റായിട്ട് ഇതിൽ ആർക്കും ഒന്നും അറിയില്ല. ദിലീപ്, പൾസർ സുനി ആക്രമിക്കപ്പെട്ട നടി, ഇവർക്ക് മൂന്ന് പേർക്ക് മാത്രമേ സംഭവം അറിയത്തുള്ളൂ. അതിൽ നടിയെ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ സത്യം അറിയാവുന്നത് ദിലീപിനും സുനിക്കുമാണ്. ആരാണ് കള്ളം പറയുന്നതെന്നും ആരാണ് സത്യം പറയുന്നതെന്നും ഇവർക്ക് മാത്രമേ അറിയൂ. ഇതിലെല്ലാം സാഹചര്യ തെളിവുകൾ മാത്രമാണ്. നിയമം കുറച്ചുകൂടെ ശക്തമാക്കണം, ശിക്ഷയും ശക്തമാക്കണം. ഇപ്പോൾ ഒരു സ്ത്രീ വന്ന് പീഡന പരാതി നൽകുമ്പോൾ ഈ പരാതി നൽകുന്ന സ്ത്രീക്കെതിരെയും അന്വേഷണം ആവശ്യമാണെന്നും അഭിഭാഷകൻ പറയുന്നു. അഭിഭാഷകന്റെ ഈ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. You are watching me on metromatinee.com.